ഇന്ന് ഞാൻ എൻ്റെ വിജയലക്ഷ്മി ടീച്ചറെ ബന്ധപ്പെട്ടു. എൻ്റെ സ്കൂളായ സിദ്ധാർ വിമൻസ് അക്കാദമിയിലെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാമിൽ അധ്യക്ഷപാക്ഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കവെയാണ് ഞാൻ വിജയലക്ഷ്മി ടീച്ചറെ കുറിച്ച് പറയുന്നത്. എന്നെ ഏറ്റവും സ്വാധീനിച്ച ടീച്ചർ ആരാണെന്ന സംസാരത്തിലാണ് ഞാൻ ടീച്ചറുടെ പേര് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ടീച്ചറുടെ പേരൊക്കെ പറയുന്നുണ്ട്, ടീച്ചറെ ഞാൻ ഓർക്കുന്നുണ്ടോ? ടീച്ചറെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ടീച്ചറെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ടീച്ചറെ വിളിച്ചില്ല, കോണ്ടാക്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ആ ടീച്ചറുടെ പേര് എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാതെ മായാതെ കിടക്കുന്നു എന്നൊക്കെ ഓർത്ത് ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഒരാളുമായി ബന്ധപ്പെട്ട് നമ്പർ കളക്ട് ചെയ്ത് ഇന്ന് രാവിലെ ഞാൻ ആ ടീച്ചറെ ബന്ധപ്പെട്ടു. ടീച്ചറെ, ഇത് ഞാൻ അസ്ലമാണ്. ടീച്ചർക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്നറിയില്ല. ടീച്ചറാണ് എന്നെ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിപ്പിച്ചിരുന്നത്. എനിക്ക് ടീച്ചറെ നല്ല ഇഷ്ടമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഏതൊരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചുകൊണ്ട് എടാ നിനക്ക് കഴിയുമെടാ എന്നെല്ലാം പറഞ്ഞ ഒരു വാക്കും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പറച്ചിലുമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ, ടീച്ചർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്നത് ടീച്ചറെ അങ്ങയുടെ മുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, സന്തോഷമെടാ സന്തോഷം, ഞാൻ നിന്നൊക്കെ ഓർക്കാറുണ്ട്. നീ അസ്ലമല്ലേ? ആ ഇരിങ്ങാട്ടിരിയിലെ ആ ഉസ്താദിൻ്റെ മകൻ അസ്ലമല്ലേ നീ? ഞാൻ നിന്നെ ഓർക്കാറുണ്ട്. കാരണം ഞാൻ നിനക്കന്ന് 4ാം ക്ലാസ്സിൽ വെച്ച് ഒരു പ്രസംഗമോ മറ്റോ പഠിപ്പിച്ചിരുന്നു. അന്ന് നീ അത് വളരെ ഗംഭീരമായി അവതരിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ ആ ഒരു സംഭവം വന്നത്. ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രസംഗം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കഥാപ്രസംഗം. ആർക്കോ വേണ്ടിയുള്ള ഒരു യാത്ര പ്രോഗ്രാമിലേക്കാണ് എന്നെ പഠിപ്പിച്ചത്. ടീച്ചർ തന്നെയാണ് ആ കഥ എഴുതിയത്. ടീച്ചർ തന്നെയാണ് എന്നെ അത് കാണാതെ പഠിപ്പിച്ചതും. ഒരു കഥാപ്രസംഗമായിരുന്നു. പ്രസംഗം അതിലുണ്ട്, അതിൽ പാട്ടുമുണ്ട്. ഞാൻ തന്നെയാണ് പാടേണ്ടതും ഞാൻ തന്നെയാണ് പ്രസംഗിക്കേണ്ടതും. പാട്ടുപാടാൻ പണ്ടേ കഴിവില്ലാത്ത ഞാൻ എങ്ങനെയാണെന്ന് പാടിയത് എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ടീച്ചർ അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നെ അനുമോദിച്ചതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ടീച്ചർ അന്ന് എഴുതി തന്നതും അന്ന് ഞാൻ പഠിച്ചതും അന്ന് കർട്ടൻ വീഴുന്നതും പൊങ്ങുന്നതുമായ സ്റ്റേജ് കണ്ടിട്ട് പോലുമില്ലാത്ത ഞാൻ ആ വലിയൊരു സമൂഹത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു വിഷയം അവതരിപ്പിച്ചതുമൊക്കെ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്. മിസ്സെ, ടീച്ചറെ, അതായിരിക്കും ടീച്ചറെ ഞാൻ ഓർക്കാനുണ്ടാകുന്ന കാരണം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, എടാ നിന്നെയൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്, നിന്നെയൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടീച്ചർ വല്ലാതെ സംസാരിച്ചു. എന്നിട്ട് ടീച്ചർ ആ ഒരു മെസ്സേജിൻ്റെ താഴെ പറയുന്നുണ്ട്, എടാ നീ എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് നീ എന്നെ വിളിച്ചപ്പോൾ ശരിക്കും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയെന്ന്. എന്നിട്ട് പിന്നെ എന്താണ് ഫാമിലി വിശേഷങ്ങൾ, ആരൊക്കെയാണുള്ളത് തുടങ്ങിയ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സംസാരം നീണ്ടുപോയിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തത് നമ്മുടെ ടീച്ചർമാരൊക്കെ എങ്ങനെയാണ് നമ്മളെ ഇങ്ങനെ ഓർത്തു വെക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ആ ടീച്ചറെ ഇങ്ങനെ ഓർക്കുന്നത്. നമ്മുടെ മനസ്സിലൊക്കെ ഏതെങ്കിലും ഒരു ടീച്ചറായിരിക്കും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവുക. മിക്കവാറും ആ ചെറുപ്പകാലത്തിലുള്ള ടീച്ചേഴ്സായിരിക്കും നമ്മെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഓർമ്മ വരുന്നത് ആ ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ചുള്ള ആ ഒരു സംസാരവും പിന്നെ ആ കുഞ്ഞു മനസ്സിലുള്ള ആ കുഞ്ഞു മനസ്സായ നമ്മുടെ മനസ്സിനോടുള്ള സ്നേഹവും പരിഗണനയുമൊക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, നമ്മളിങ്ങനെ ഓരോ അധ്യാപക ദിനം വരുമ്പോഴും ടീച്ചർമാരെക്കുറിച്ച് വാചാലമായി സംസാരിക്കും, ഫേസ്ബുക്കിലും മറ്റുമൊക്കെ നന്നായി പോസ്റ്റ് ഇടും. പക്ഷേ അവർക്ക് വേണ്ട രൂപത്തിലുള്ള സ്നേഹവും അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് ടീച്ചറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരവും നാം ചെയ്യാറുണ്ടോ? ഒരു അധ്യാപക ദിനം മാത്രമാവരുത് അധ്യാപകരെ കുറിച്ച് ഓർക്കുന്നത്. നമുക്ക് അവരെ എപ്പോഴും ഓർക്കണം. അവരുടെ നനമ്പുകളിലൊക്കെ നാം പങ്കാളികളാവണം. അതിനുള്ള വഴികളും നാം കണ്ടെത്തണം. എൻ്റെ വിജയലക്ഷ്മി ടീച്ചറെ പോലെ നിങ്ങൾക്കും ഒരുപാട് ടീച്ചർമാരുണ്ടാവാം. ആ ടീച്ചർമാരുടെ നമ്പറെല്ലാം കളക്ട് ചെയ്ത് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് ഈ സമയം വിനയപുരസരം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു.